എന്റെ അർജുൻ, ഞാൻ ആദ്യം തന്നെ എന്റെ ഇന്റർവ്യൂല് പറഞ്ഞു, നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ കുറെ ട്വിസ്റ്റുകളും കുറെ ഭയങ്കര സംഭവ ബഹുലമായിരുന്നു എന്ന്. ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് അതിൽ നടന്നത് ഓർമ്മയുണ്ടോ? കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്നാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്നത് മതി കേട്ടോ. പറ്റാവുന്ന ട്വിസ്റ്റ് എന്താണെന്നറിയോ? അതായത് ഓരോ ടെസ്റ്റും, അതായത് അച്ഛനമ്മക്കിതൊന്നും അറിയില്ല, അല്ല അവർ ഞെട്ടിക്കൊണ്ടിരിക്കും. ഓരോ ഷോസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഇന്റർവ്യൂസും കാണുമ്പോൾ ഓരോ ടെസ്റ്റിലും അവർക്കാണ് ഞെട്ടൽ. ഇതൊക്കെ എപ്പോ ഇങ്ങനെയല്ലായിരുന്നല്ലോ അവള് വീട്ടിൽ പറഞ്ഞത്, നീ ഇങ്ങനെയായിരുന്നു ഇതല്ലാലോ നീ അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്നൊക്കെ. ട്വിസ്റ്റ് അതായത് ലിസ്റ്റ് ഇങ്ങനെ നീണ്ട കിടക്കാണ്. ഇൻ ബിറ്റ്വീൻ ബ്രേക്കപ്പ് അടിപിടി ബഹളം, അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പറയാം, അത് കേൾക്കാം. അടിപിടി ബഹളത്തിൽ ഒരു ബ്രേക്കപ്പിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിരിഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു, അതായത് പിരിഞ്ഞു ഇവിടെ വരെ എത്തി. ഒമ്പോ നമ്മൾ തിരിച്ച് ബാക്ക് ടു, അതെ അതാണ് ഞങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആരാദ്യം സോറി പറഞ്ഞത്? അത് പറയൂ. ഞാൻ ദുർഗ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല കേട്ടോ, സത്യമായിട്ട് തോന്നുന്നേ ഇല്ല. ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര പിടിവാശിയാട്ടക്ക് നിക്കായിരുന്നു ഞാൻ. മനസ്സിലായില്ലേ, ഞാനാണ് അങ്ങോട്ട് പോയത്, ദുർഗയാണ് ആദ്യം സോറി പറഞ്ഞത്. അത് കോമഡി എന്താ വെച്ചാ, ബ്രേക്കപ്പ് ഞാനാ പറഞ്ഞത്. ആ അതുകൊണ്ട് അപ്പൊ സോറി പറയേണ്ടത് ദുർഗ തന്നെയാണ്. അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ വലിയ വഴക്കുകൾ നടന്നു, പിന്നെ ആളെന്നെ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അത് കഴിഞ്ഞു, പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് ഞാൻ വെറുതെ ഇട്ടു നോക്കിയതാ. ആളത് എപ്രൂവ് അടിച്ചു. അല്ല, ഐ റിമെമ്പർ August 15th ആയിരുന്നു. ഷീ സെൻഡ് മീ ഓൺ August 14th ലേറ്റ് നൈറ്റ് ആണ് അയച്ചത്. സോ 15th ഏർലി മോർണിംഗ് ഞാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അയച്ചു. പക്ഷെ ഞാൻ ആ സമയം ആകുമ്പോഴേക്കും, അല്ല ഞാൻ നൈറ്റില് മെസ്സേജ് ചെയ്തു, ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു, ഇതിനും റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഐ തോട്ട് ദാറ്റ് പുള്ളിക്കാരനും അതാണ് വേണ്ടത്, ആഗ്രഹം അതാണ് ബ്രേക്കപ്പ് തന്നെയാണ് ആഗ്രഹിക്കണേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ശരി എന്നാ ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, എനിക്ക് പറ്റണില്ല. ഞാനൊരു കുറച്ച് ഡേയ്സ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ ട്രിപ്പെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അവിടെ പോയിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു ഭയങ്കര അയ്യോ, അത് പറയുമ്പോ ഇപ്പോഴും കണ്ണു നിറയണു പാവത്തില്ല. അപ്പൊ അന്ന് അത്ര വിഷമിച്ചിട്ട് അല്ല ഞാൻ പറയും, അതൊക്കെ നമ്മൾ തീർന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ഹാപ്പി ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ദുർഗ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് നമുക്ക് അറിയാം, പക്ഷെ എനിക്ക് അർജുനും നന്നായിട്ട് അഭിനയിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ചില വീഡിയോ ആണോ, ഒരു ഏതോ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ദുർഗയെക്കാളും രസമായിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ട് എക്സ്പ്രഷൻ അർജുൻ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. ഏത് വീഡിയോ എന്ന് ഞാൻ പറയില്ല, ദോ വീഡിയോ അങ്ങോട്ട് നോക്കിയുള്ളൂ, ഇപ്പൊ വരും. അർജുൻ്റെ എക്സ്പ്രഷൻ ഞാൻ വളരെ തപ്പി പിടിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് ഇവിടെ പ്ലേ ചെയ്യണം, അവരെ കാണിക്കണം എന്നൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഇപ്പോഴും സാധിച്ചത്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഇത് ഏത് ഇവിടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ലൈവ് പോയി കൂടാതെ? അതെ, ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കി ഇരുന്നിട്ടോ, എണീറ്റിട്ടോ? അങ്ങനെ മടിയിലിരുന്നോളൂ. എന്തത്ര താല്പര്യം! എന്റെ ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ സന്തോഷിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ആ ഒരു കുഞ്ഞു സംഭവം. ഓക്കേ, സോ മ്യൂസിക്. അർജുൻ, സൗണ്ട് നല്ലതാ, ഡബ്ബിംഗ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ഭയങ്കര ഒരു, അതായത് അധികം കേൾക്കാത്ത ഒരു സൗണ്ട് ആയിട്ട് വേണമെങ്കിൽ ട്രൈ ഒക്കെ ചെയ്യാം അല്ലേ. ദുർഗയെ പേടിപ്പിക്കാൻ, ദുർഗ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ദുർഗ കിടുകിട വിറക്കുമായിരിക്കും. പാട്ട് പാടുമോ? പാട്ട് പാടില്ല.
ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട്. ഇല്ല ഞാൻ മറന്നു, ലിറിക്സ് പറഞ്ഞു. കൃഷ്ണന്റെ ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട്. സിനിമ പാട്ടാണോ? സിനിമാ പാട്ടാണ്. ഇല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടന്റെ ദേവാസുരത്തില് നമ്മുടെ ഒടുവിൽ സാർ വന്നിട്ട് പാടുന്ന സോങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി ഇപ്പൊ പാടുന്നത് ശരിയല്ല, വെറുതെ പ്രേക്ഷകരെ ഓൾറെഡി സൗണ്ടിന് ഫാൻസ് ഉണ്ട്, വെറുതെ പാട്ട് ഫാൻസിന് കൂട്ടാനാണ് നോക്കുന്നത്. എന്നാലും രണ്ടുപേര് പാടിയാ മതി, ബാക്കി നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാലോ. പിച്ചൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അത് ആക്ച്വലി ഈ സൗണ്ടിന് മാച്ച് ആയിട്ട് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വോയിസ് ആയിരുന്നു എന്റെ ഓർമ്മ. അതുകൊണ്ട് മാത്രമാണ് ആ സോങ്. അതെ അതെ, അദ്ദേഹമാണ് നമുക്ക് അത് പാടിയത്. കുഴപ്പമില്ല. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിത മാം നിന്റെ ദ്വാരകാപുരിയെ വീടേ ഈലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുമേ വീടേ ക്രൂരനിഷാദശരം കൊണ്ടു നീറുനിൻ കാൽക്കലൻ കണ്ണീർ പ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്ഥ്യന്റെ നെഞ്ചിലിൻ ആത്മ പ്രണാമം. പിന്നെ ഗുരുവായൂരാണല്ലോ സ്ഥലം, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂർക്കാരന് ഈ പാട്ട് പാടാതെ ഞങ്ങൾ എങ്ങനെ വിടും? ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പാടി തന്നിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി പോലെ ചോദിക്കണം, ശ്വാസിക്കണം, ഞാൻ വിളിക്കണം. എനിക്കൊന്ന് പഠിപ്പിച്ചിരുന്നു കേട്ടോ. അതായത് പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോ അവര് പറഞ്ഞ് പാടുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഈ പാട്ട് പാടുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇടയ്ക്ക് ചോദിക്കും പാട്ട് പഠിത്ത ഉണ്ണിയേട്ടാ എന്ന് പറഞ്ഞാല് പാടിയ പാടില്ല. പക്ഷെ ഇത് ഭയങ്കര മറ്റേ മ്യൂസിക് ഒക്കെ വെച്ചപ്പോഴേ ക്ഷമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. സീരിയസ്ലി പറയാണ്, നല്ല സൗണ്ടാണ്. ആ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാനും ഭംഗിയുണ്ടായിരുന്നു. അസലായി ദുർഗയുടെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇനി വരുന്ന സമയത്തുണ്ടല്ലോ. ഇനി വേറെ വിശേഷങ്ങൾ നമ്മൾ ആ സിനിമയുടെ എന്നാണ് ഷൂട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? വരാൻ പോകുന്ന മൂവീസിന്റെ ആർട്ടിസ്റ്റുകള് ഫിക്സ് ചെയ്തോ? അല്ല, അതിന്റെ കാസ്റ്റിംഗ് എല്ലാം നടക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന് എന്തെങ്കിലും പേര്? 23 ഫീറ്റ് എന്നാണ്. 23 അതിന്റെ ഒരു ടാലന്റ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നു. ആ ടാലന്റ് ഫെസ്റ്റ് നടന്നിരുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ അങ്ങനെ ഉടനെ വളരെ നല്ല കുറെ സിനിമകൾ, ഒരു സിനിമയല്ല കുറെ നല്ല സിനിമകൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. അതെ.